പിന്നെ ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ തോമസ് കെ തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ തോമസ് കെ തോമസ്, എന്താണ് ശശീന്ദ്രനെ രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് പാർട്ടി നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നതാണോ? അതിൽ കൃത്യമായ വ്യക്തതയുണ്ടോ? നിങ്ങൾ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു തീരുമാനമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. പാർട്ടിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഔദ്യോഗികമായി തീരുമാനം എടുക്കേണ്ട സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും ആണ്. എനിക്ക് അതിനെ കുറിച്ച് ഒരു അറിവുമില്ല. താങ്കൾ ഇപ്പോൾ ശ്രീ ശശീന്ദ്രൻ മാറണമെന്ന് ശക്തമായ ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുകയാണോ? ആരാ ഉന്നയിച്ചേ? ശശീന്ദ്രൻ, എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണമെന്ന് താങ്കൾ ഇപ്പോൾ ശക്തമായി വാദിക്കുകയാണോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശശീന്ദ്രനെ മാറ്റുവോ അല്ലെങ്കിൽ ശശീന്ദ്രനെ തോമസ് കയറും, ഇതൊന്നും അജണ്ടയിലുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഈ തീരുമാനമെടുത്തിട്ടില്ല. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും കൂടാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ആലോചിച്ചിട്ട് ഔദ്യോഗികമായിട്ട് എന്നെ അറിയിക്കട്ടെ. ആന്ധ്രപ്രദേശിൽ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഇല്ല, ഇത് വാശി പിടിച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഇത് ഔദ്യോഗികമായിട്ട് പാർട്ടി തീരുമാനം വരട്ടെ, വന്നു കഴിയുമ്പോഴത്തേക്കും പ്രതികരിക്കും അതിനകത്ത്. അല്ലാതെ നമുക്കെന്തറിയാം? ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ മണ്ഡലത്തിലാണ്, മണ്ഡലത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടെങ്കിൽ എല്ലാ ചാനലും എന്നെ വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്നുള്ള ഒരു ഔദ്യോഗിക തീരുമാനവും വന്നിട്ടില്ല. തീരുമാനം വന്നിട്ടില്ല. പക്ഷേ താങ്കൾ അതിൽ, താങ്കൾ ആ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല, ആഗ്രഹിക്കുന്നതിനപ്പുറം പാർട്ടി താങ്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ് ആ സ്ഥാനം, അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെ ഒരു സ്ഥാനം ആഗ്രഹിക്കുന്നില്ല. അത് തെറ്റാണ് പറയുന്നത്. കാരണം പാർട്ടി തീരുമാനം എന്നെ അറിയിച്ചാൽ അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എൻ സി പി കാരനാണ്. എൻ സി പി നിന്ന് ഉറച്ചു നിൽക്കുന്നു. പാർട്ടി എന്നെ ഒരു തീരുമാനം അറിയിക്കുന്നു, ആ തീരുമാനം ഞാൻ അംഗീകരിക്കും. എന്തായാലും മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇല്ല, അതൊന്നും ഒരു സബ്ജക്റ്റേ അല്ലല്ലോ. പാർട്ടിയുടെ തീരുമാനം, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും എടുക്കുന്ന തീരുമാനം എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചാൽ ഞാൻ അതിനത് പ്രതികരിക്കും എന്നേ പറഞ്ഞുള്ളൂ. അല്ല, മറ്റൊരു തീരുമാനം എടുക്കാനുള്ള സമയമായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അവരെല്ലാം തീരുമാനിക്കണ്ടേ? എനിക്ക് സമയമായോ ഇല്ലയോ എന്നുള്ളത് ഒരു സബ്ജക്റ്റ് അല്ലല്ലോ. ഞാൻ വളരെ ക്ലിയർ ആണ്. ഔദ്യോഗികമായ ഒരു ചർച്ചയും ഞങ്ങളുടെ പാർട്ടിയിൽ നടന്നിട്ടില്ല. ഈ വിഷയം ഔദ്യോഗികമായുള്ള ചർച്ച നടന്നതിന് ശേഷം അവരറിയിക്കട്ടെ എന്നെ. എന്നിട്ടിപ്പോ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും പാർട്ടിയിൽ അങ്ങനെ ചർച്ച നടക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം രണ്ടര വർഷത്തിനപ്പുറം താങ്കൾക്ക് മന്ത്രിസ്ഥാനം നൽകാമെന്ന് പാർട്ടി ഉറപ്പു നൽകിയതല്ലേ? ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ സബ്ജക്റ്റ് അതല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചത് ഔദ്യോഗികമായിട്ട് ഇങ്ങനെ തീരുമാനം വന്നോന്നുള്ളൂ. അതിനാ ഞാൻ മറുപടി പറയുന്നത്, ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയുള്ള ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം എടുത്തിട്ട് ദേശീയ പ്രസിഡന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്നെ അറിയിക്കട്ടെ. അന്നിപ്പോ ഞാൻ അതിന് മറുപടി പറയാം. അതല്ലേന്തായാലും മന്ത്രിസ്ഥാനമൊന്നും ആഗ്രഹിച്ച അതല്ലല്ലോ എന്റെ പ്രസക്തമായ ഭാവം. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചു അവിടെ കയറി ഇരുന്നോണ്ടോ, അതല്ലല്ലോ വിഷയം. സബ്ജക്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പും പാർട്ടിയുടെ വളർച്ചയും പാർട്ടി തീരുമാനവും അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ആ പാർട്ടിയുടെ തീരുമാനം ഔദ്യോഗികമായിട്ട് പറട്ടെ, വന്നു കഴിയുമ്പോൾ ഞാൻ പ്രതികരിക്കാം. ശരി, താങ്കൾക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ താങ്കൾക്ക് അടുത്ത തീരുമാനം എടുത്തേക്കും എന്നൊക്കെയാണ് വാർത്തകൾ പോകുന്നത്. അതിനോടുള്ള പ്രതികരണം എന്താണ്? അത് പത്രക്കാർ കൊടുക്കുന്ന വാർത്തയാ, അല്ല ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അടുത്ത തീരുമാനം എന്ത്? അടുത്ത തീരുമാനം എൻ സി പി കാരനായ ഞാൻ, എൻ സി പി എന്ന പാർട്ടി വളരണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്ന ഞാൻ എന്ത് കടുത്ത തീരുമാനം എടുക്കാൻ? ഒരു കടുത്ത തീരുമാനവും ഇല്ല. തീരുമാനങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ പ്രസിഡന്റും എടുക്കുന്നു, അവരെടുക്കട്ടെ. എന്തായാലും പാർട്ടി സംസ്ഥാന ഘടകം അല്ലെങ്കിൽ തീരുമാനിക്കുന്ന എന്തും താങ്കൾ അംഗീകരിക്കും എന്നുള്ളതാണ്. അതിൽ താങ്കൾക്ക് വിദ്വേഷം ഉണ്ടാവില്ല. താങ്കൾ അത് ധൈര്യമായി അല്ലെങ്കിൽ താങ്കൾ അത് ഉൾക്കൊള്ളും എന്നാണ്. അതിൽ എതിർപ്പുകൾ ഉണ്ടാവില്ല. താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു ഭിന്നസ്വരം ഉണ്ടാവില്ല എന്ന് കരുതാമോ? പാർട്ടി പ്രവർത്തകർ ആരായാലും അത് അംഗീകരിച്ചല്ലേ ഒക്കത്തുള്ളൂ. പാർട്ടി പ്രവർത്തകർ ആരായാലും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചേ ഒക്കത്തുള്ളൂ, ആരായാലും. അത് തോമസ് കെ തോമസ് ഒന്നും ഇല്ല, എ കെ ശശീന്ദ്രൻ ഒന്നും ഇല്ല, മറ്റു നേതാക്കന്മാരൊന്നും ആർക്കും പ്രത്യേകതയൊന്നുമില്ല. പാർട്ടി തീരുമാനം എന്നാണോ അത് അംഗീകരിച്ചു നോക്കത്തുള്ളൂ, അത് അവര് തീരുമാനിക്കട്ടെ. ശരി, വളരെ നന്ദി ശ്രീ തോമസ് കെ തോമസ്. ഈ ഘട്ടത്തിൽ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു.